വീക്കെൻഡ് മിഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ വളരെ നിർണായകമായ ഒരു അപ്ഡേറ്റ് കൂടി വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരികയാണ്. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. വളരെ നിർണായകമായ വാർത്ത. കേരളത്തിലെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുവാൻ പോകുന്ന SSLC പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ നിരാശ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, കോവിഡിൻ്റെ ഏറ്റവും തീവ്ര വ്യാപനം റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യമാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നൊരു സംസ്ഥാനമായി കേരളം നിലനിൽക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ PSC പരീക്ഷകൾ, കേരള സർവകലാശാല പരീക്ഷ, MG സർവകലാശാല പരീക്ഷ അടക്കം മാറ്റിവെച്ചിരുന്നു. ഇപ്പോൾ അത് ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന വാർത്ത, ഈ കോവിഡിൻ്റെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഈ മാസം 31, അതോടൊപ്പം തന്നെ ഫെബ്രുവരി 2, 7 തീയതികളിലായി നടത്തുവരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാങ്കേതിക സർവകലാശാലയുടെ പരീക്ഷ January 31 നടത്താൻ തീരുമാനിച്ചിരുന്നതാണ്. ആ പരീക്ഷയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അന്ന് തന്നെയാണ് പ്ലസ് വണ്ണിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുവാൻ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും സങ്കടകരമായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിരാശ നൽകുന്ന ഒരു വാർത്തയാണ്. കോളേജ് വിദ്യാർത്ഥികൾക്കില്ലാത്ത എന്ത് സംരക്ഷണമാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകാൻ വേണ്ടി പോകുന്നത്? 300,000 വിദ്യാർത്ഥികളാണ് പ്ലസ് വണ്ണിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുവാൻ വേണ്ടി 31-ാം തീയതി കേരളത്തിലെ വിവിധ സ്കൂളുകളിലേക്ക് പോകുന്നത്. അന്ന് തന്നെ പോകേണ്ടിയിരുന്ന കേരള സാങ്കേതിക സർവകലാശാല വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ സർവകലാശാല ഇപ്പോൾ അവധി കൊടുത്തിരിക്കുന്നു. ടൈം ടേബിൾ മാറ്റിയിരിക്കുന്നു എന്നുള്ള നിർണായകമായ വാർത്ത. ആ സമയത്ത് തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികളെ പ്ലസ് വണ്ണിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുവാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ മറ്റൊരു വിദ്യാഭ്യാസ വകുപ്പ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ നിരാശ നൽകുന്ന ഒരു വാർത്തയാണ്. എന്തുകൊണ്ടാണ് കോളേജ് വിദ്യാർത്ഥികൾക്ക് മാത്രം ഇത്രമാത്രം സംരക്ഷണം നൽകുന്നത്? ഒന്നും അറിയാത്ത, ഇട്ടും പൊട്ടും തിരിയാത്ത, പ്രായപൂർത്തിയാകാത്ത കേരളത്തിലെ SSLC പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മനത്ത് ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള പരീക്ഷകളും ക്ലാസ്സുകളും അടിച്ചേൽപ്പിക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾക്കെതിരെ കനത്ത പ്രതിഷേധം ഉയർന്നു വരികയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വന്ന വാർത്ത ഏതാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയും പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു.